നമസ്കാരം, മൂവി ബ്രാഞ്ചിലേക്ക് സ്വാഗതം. പ്രേക്ഷകരെ ഏറെ ആവേശത്തിലാഴ്ത്തിയ സീസൺ ആയിരുന്നു ബിഗ് ബോസ് മലയാള സീസൺ 4. മത്സരാർത്ഥികൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടങ്ങളും ടാസ്കുകളും വലിയ പ്രകടനങ്ങളൊക്കെയായി വലിയ ആരവം തന്നെ ഷോക്ക് തീർക്കാൻ കഴിഞ്ഞിരുന്നു. മാത്രമല്ല നിരവധി പ്രത്യേകതകളും ഇത്തവണത്തെ ഷോയ്ക്ക് ഉണ്ടായിരുന്നു. സഹമത്സരാർത്ഥിയെ കായികമായി കയ്യേറ്റം ചെയ്തതിന് ഒരു മത്സരാർത്ഥിയെ പുറത്താക്കിയതും ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം വാക്കൌട്ട് ചെയ്തു പോയതും ഈ സീസണിലായിരുന്നു. മറ്റൊരു വലിയ പ്രത്യേകത ഈ സീസണിന്റെ വിജയി ഒരു വനിതാ മത്സരാർത്ഥിയാണെന്നതായിരുന്നു. ബിഗ് ബോസ് സീസൺ 4 ദിൽഷ പ്രസന്നനായിരുന്നു വിജയിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തുടക്കത്തിൽ വലിയ പ്രകടനമൊന്നും പുറത്തെടുക്കാൻ കഴിയാതിരുന്ന ദിൽഷ സഹമത്സരാർത്ഥിയും ഷോയിലെ തന്റെ അടുത്ത സുഹൃത്തുമായ റോബിന്റെ പുറത്താക്കലോട് കൂടിയായിരുന്നു മികച്ച ഗെയിമർ എന്ന നിലയിലേക്ക് ഉയർന്നത്. എന്നിരുന്നാലും ദിൽഷയ്ക്കായിരുന്നില്ല ബിഗ് ബോസ് പട്ട കിട്ടേണ്ടിയിരുന്നതെന്ന വിമർശനം വ്യാപകമായി ഉയർന്നിരുന്നു. അതിന് കാരണവുമുണ്ട്. ബിഗ് ബോസിൽ വലിയ സുഹൃത്തുക്കളായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ദിൽഷയും. ഇവരുടെ സൗഹൃദം വളരെ വലിയ രീതിയിൽ തന്നെ പുറത്ത് ആഘോഷിക്കപ്പെട്ടിരുന്നു. ഷോയിൽ വെച്ച് റോബിൻ ദിൽഷയോട് തന്നെ പ്രണയം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി റോബിൻ ഷോയിൽ നിന്ന് പുറത്താകുന്നത്. സഹമത്സരാർത്ഥിയായ റിയ സലീമിനെ കായികമായി ആക്രമിച്ചതിന്റെ പേരിലായിരുന്നു പുറത്താക്കൽ. ബിഗ് ബോസിൽ അതുവരെ വലിയ പിന്തുണയുണ്ടായിരുന്ന താരത്തിന്റെ പുറത്താക്കൽ ഞെട്ടലോടെയായിരുന്നു ആരാധകർ കേട്ടത്. വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് കൽപ്പിക്കപ്പെട്ട മത്സരാർത്ഥി പുറത്തുപോയതോടെ റോബിൻ ഫാൻസിന്റെ പിന്തുണ മുഴുവൻ ദിൽഷയ്ക്ക് ലഭിച്ചു തുടങ്ങി. റോബിൻ ആർമി ഗ്രൂപ്പുകളിൽ ദിൽഷയ്ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. എന്തിന് റോബിൻ അടക്കം പരസ്യമായി തന്നെ ദിൽഷയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരുന്നു. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ബിഗ് ബോസ് സീസൺ 4 ഫിനാലെ എത്തിയിരിക്കുകയാണ്. ഇനി 1-2 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. എന്റെ പ്രിയ സുഹൃത്തായ ദിൽഷയെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വോട്ടിട്ട് അടിച്ചു പൊളിക്കെന്നായിരുന്നു റോബിന്റെ വാക്കുകൾ. ഫൈനൽ 3 മൂന്ന് പേരായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടത്. റിയാസും ബ്ലെസ്ലിയും ദിൽഷിയുമായിരുന്നു ഇടം പിടിച്ചത്. റിയാസിനോ ബ്ലെസ്ലിക്കോ വിജയ കിരീടം കിട്ടാൻ സാധ്യത ഉണ്ടെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ നിറയെ. എന്നാൽ അവസാനം അപ്രതീക്ഷിതമായി ദിൽഷ കപ്പുയർത്തുകയായിരുന്നു. ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. അർഹതയില്ലാത്ത വിജയമാണ് ദിൽഷയുടേതെന്ന് ആരോപിച്ച് പലരും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരുന്നു. ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ പരോക്ഷമായി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ഷോയിലെ റണ്ണറപ്പ് കൂടിയായ മുഹമ്മദ് ബ്ലെസ്ലി. ഇത്തവണത്തെ സീസൺ ആണെങ്കിലും ജനങ്ങൾ അർഹതപ്പെട്ടവർക്ക് വോട്ട് നൽകണമെന്നാണ് ബ്ലെസ്ലിയുടെ വാക്കുകൾ. ബിഗ് ബോസ് സീസൺ 4 അടിപൊളിയായിരുന്നു. ബിഗ് ബോസ് സീസൺ 5 സംബന്ധിച്ച് നല്ല മത്സരാർത്ഥികൾ വരും. നല്ല സീസൺ തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടാവുക. ആർമിക്കാരോട് പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇഷ്ടതാരം പറയുന്നത് കേട്ട് വേറൊരാളുടെ അഭിപ്രായം പറയുന്നത് കേട്ട് വോട്ട് ചെയ്യാതിരിക്കുക. മത്സരാർത്ഥികളുടെ ഗെയിം നോക്കി നമുക്ക് താല്പര്യമുള്ളവർക്ക് വോട്ട് ചെയ്യുക. ഇന്നയാൾ പറഞ്ഞതുകൊണ്ട് വോട്ട് ചെയ്യുക എന്ന രീതി മാറണം. അത് ഗെയിമിന്റെ സുഖം തന്നെ നഷ്ടപ്പെടാൻ കാരണമാകും. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്ലെസ്ലി വാക്കുകൾ അവസാനിപ്പിക്കുന്നത്.